കർക്കിടകത്തിലെ തിരുവോണത്തിനെന്നാണ് പായസം കിട്ടിയത്. പിറന്നാൾ ശരിയല്ലേ? വരാം. മര്യാദയ്ക്ക് വരുന്നുണ്ട് ജയക്കുട്ട, പോയിക്കോ, ബാക്കി നാളെ. ഈ വേലിയൊന്ന് കെട്ടിച്ചേരാൻ പറഞ്ഞിട്ട് അയാൾ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞോ? അടുക്കളപ്പണിക്കാന്ന് പറഞ്ഞ് മാളൂട്ടിയമ്മ ഒരുത്തി അയച്ചു എന്ന്. വൃത്തിന്ന് പറഞ്ഞ ഇല്ലാത്തൊരു സാധനം. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ആ, നിങ്ങളെന്നാ വീട് ഒഴിയുന്നത്? തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ ജോലിയൊന്നും ഇല്ലല്ലോ. ആയിട്ടില്ല. വീട്ടില് ഭക്ഷണിക്കിരിക്കാം. എന്നാലും വേറൊരു വീട്ടില് പണിക്ക് പോകാൻ വയ്യ. എന്താ ഇവിടെ ഓരോന്നിന്റെ നാട്യം? വല്ലാത്തൊരു നാട് തന്നെ. കോൺഫറൻസ് ഒരു ദിവസം കൂടെ നീണ്ടു. എറണാകുളത്ത് നിന്ന് നേരിട്ടുള്ള ട്രാൻസ്പോർട്ട് കിട്ടി. എറണാകുളത്ത് അച്ഛനെ കണ്ടില്ലേ? സമയം ഉണ്ടായിരുന്നില്ല, നേരെ ബസ് സ്റ്റാൻഡിൽ പോയി. ഒന്ന് ഫോൺ ചെയ്യായിരുന്നില്ലേ? അച്ഛാ, എന്റെ കളർ പെൻസില് തരാം, കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? നിനക്ക് ഞാൻ തന്ന പുസ്തകത്തിൽ മാത്രമേ വരയ്ക്കാവൂ. തോന്നി ദിക്കിലൊക്കെ കുത്തി വരച്ച. പഴയതെല്ലാം അപ്പടി കഷ്ണായി, അത് ഞാൻ ഹരിക്ക് കൊടുക്കട്ടെ അമ്മേ? എന്തിനാ പഴയത് മാത്രാക്കണേ? ആ ചെക്കന്റെ കൂട്ടത്തിൽ നാടായ നാട് മുഴുക്ക തെണ്ടല പണി. ഇവന്റെ ദേഹത്തൊന്ന് നോക്കിയേ, എത്ര ദിക്കിലാ മുറിഞ്ഞിരിക്കുന്നത്. കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചായ ഉണ്ടോ? പാലില്ല, രാവിലെ അരക്കുപ്പിയാ തന്നത്. കുട്ടി കുടിച്ചു പോയിന്ന് ഒരു കാരണവും പറഞ്ഞു. എന്നാണ് അവ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്? കോൺഫറൻസിന് വന്ന ജനറൽ മാനേജരോട് ഒന്ന് പറയായിരുന്നില്ലേ? എന്ത് മാറ്റം? ആളും മനുഷ്യരുള്ള വല്ല ടൗണിലേക്കൊരു മാറ്റം. വന്നിട്ട് 3 മാസം ആയിട്ടുള്ളൂ. ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട് വിജയം, അതറിയില്ല. ഞാൻ അച്ഛനെ എഴുതാം. അച്ഛൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല നിങ്ങളുടെ ജനറൽ മാനേജർ. അടിച്ചു വരാനും തിരുമ്പാനും വരുന്ന പെണ്ണിനെ ഇന്ന് കാണുന്നില്ല. ഞാൻ അടുക്കള പണി ചെയ്യാൻ വേണ്ടത് കുട്ടിയെ നോക്കുക വേണ്ടത്. ഭ്രാന്ത് വരുന്നുണ്ട് എനിക്ക്. ഞാൻ നേരത്തെ എഴുന്നേക്കുന്നുണ്ടല്ലോ, രാവിലെ ഉച്ചയ്ക്ക് വേണ്ടതടക്കം വെച്ചുണ്ടാക്കിട്ട് പോവാ. സമയമുണ്ട്, വൈകുന്നേരം വന്ന ഉടനെ നേരെ അടുക്കളയിൽ കയറാം. പോരെ, ഭ്രാന്ത് വരാതിരിക്കട്ടെ. അതാ ഞാൻ പറഞ്ഞതിന് അർത്ഥം. എന്റെ ബുദ്ധിമുട്ട് ഇവിടെ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഓഫീസ്, കോൺഫറൻസ്, ഇത് വല്ലത് അറിയണോ? അറിയുന്നു, അതുകൊണ്ടാ പറഞ്ഞത്. ആണുങ്ങള് കുക്കിംഗ്, ഡിഷ് വാഷിംഗ് ഒക്കെ പതിവ് അപ്പുറനാടുകളിൽ. എനിക്കൊരു പ്രയാസവും തോന്നുന്നില്ല. തിരുമ്പാനുള്ളത് ഒന്നിച്ചിട്ടാ മതി. ഞായറാഴ്ച ഒരു ഫുൾ ഡേ വാഷിംഗ്, കുറച്ച് എക്സസൈസ് ആവും. ഞാൻ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല മുമ്പ്, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇറ്റ്സ് ഓൾ റൈറ്റ്, എനിക്ക് പ്രയാസമില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അച്ഛൻ കോവിലകം കാര്യസ്ഥനായിരുന്നു, അമ്മയ്ക്ക് അവിടെ കുറച്ചുകാലം വെപ്പ് പണി. ആ പാരമ്പര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ, കുറച്ചൊക്കെ എനിക്കും എല്ലാം അറിയാം. വിജയം, അരിശം തീർക്കാൻ ആരെയെങ്കിലും തല്ലണമെന്ന് ഞാൻ നിന്നുതരാം. അവനെവിടെ? എന്റെ തലയിലേക്ക് വല്ലതെങ്കിലും കടന്നു പോവാനാ തോന്നുന്നത്. ജഡ്ജി ബംഗ്ലാവ് ഉണ്ടല്ലോ, പോകാം. സൗകര്യങ്ങളൊക്കെ തികയുമ്പോ ഞാൻ അറിയിക്കാം. പറയുന്ന കേട്ടാ തോന്നും വല്ല സ്വർഗലോകത്ത് നിറങ്ങി വന്ന അപ്സരസാണെന്ന്. ഞാനെന്താ വല്ല ആഫ്രിക്കൻ കാട്ടിലേക്കാണോ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഭേദപ്പെട്ട സ്ത്രീകളുണ്ട്. അവരൊക്കെ ഇടപഴകിയാലേ തെറിക്കുന്ന കിരീടമൊന്നും ഡിസ്ട്രിക്ട് ജഡ്ജി മോളുടെ തലയിൽ വെച്ചിരുന്നില്ല.
ജോയിനിങ് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. ഓ ലൈബ്രറി നോക്കി, വളരെ മോശമാണല്ലോ സാർ. ഗ്രാൻഡ് അത്രയ്ക്കേ കിട്ടുന്നുള്ളൂ. ഞാൻ ലിസ്റ്റ് നോക്കി, കൊള്ളാവുന്ന ഒറ്റ പുസ്തകം 4 കൊല്ലത്തിനടക്ക് വാങ്ങിയിട്ടില്ല. നോക്കിയേ, മാർഷ് രാഷ്ട്രീയത്തിനുണ്ടായിരുന്നൊക്കെ ഞാനും കേട്ടു. സ്കൂള് തുറക്കുമ്പോ എന്ത് സമരാ തുടങ്ങണ്ടെന്ന് നോക്കി കാത്തിരിക്കുക ചെക്കന്മാര്. അതില്ല ഇതില്ല എന്നും കൊട്ടിഘോഷിക്കാൻ നിൽക്കണ്ട. എന്റെ ആവശ്യത്തിന് വല്ല പുസ്തകം ഉണ്ടോന്ന് നോക്കി പോയതാണ്. പിന്നെ സമരം ചെയ്തും ചെയ്യിപ്പിച്ചും മടുത്ത് മതിയാക്കി വന്നതാണ് സാർ വീണ്ടും അതേ പണിക്ക്. മനക്കിലെ പത്തായപ്പര കിട്ടി, പൊളിക്കാൻ കരാറാക്കിയതാണ്. കുംഭമീനമായിട്ട് പൊളിക്കുന്നു സുലൈമാൻ പറഞ്ഞു. എവിടെയാ മാഷെ ക്യാമ്പ്? തിരുമേനിയുടെ പത്തായപ്പര. കുടുംബം ഇല്ലാത്ത സ്ഥിതിക്ക് ദുഷ്ചെലവല്ലേ മാഷെ? ഡ്രിൽ മാഷ ലോഡ്ജിലെ സുഖല്ലേ? ചീട്ടുകളിൽ എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. ഒറ്റയ്ക്കാലും വല്ലതും വായിക്കാം. പത്തായപ്പുര എനിക്കറിയാം. താഴത്ത് ഒരു 10-20 ആൾക്ക് സുഖമായിട്ട് ട്യൂഷൻ എടുക്കാം. അങ്ങനെ വല്ല നോട്ടമുണ്ടോ? ഏയ് സൗകര്യപ്പെട്ടാൽ എമ്മയ്ക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. സ്ഥലം കിട്ടിയ സ്ഥിതിക്ക് ഇനിയൊരു കുടുംബം ഉണ്ടാക്കുകയും ചെയ്യാല്ലേ. നോക്കണമെങ്കിൽ പറഞ്ഞാ മതി. ജ്യോതിഷം ഉണ്ട് മാധവ മാഷക്ക്, നല്ല പ്രാക്ടീസാ. സൈഡ് ബിസിനസ് ഇല്ലാത്ത ഇവിടെ കുറവാ. അപ്പുക്കുട്ടൻ മാഷക്ക് ഹോമിയോപ്പതി, അത് നല്ല പ്രാക്ടീസാ. നമ്മുടെ ഹെഡ്മാസ്റ്റർ ജോസഫിനോ? ഒന്നുമില്ല പാവം. പിന്നെ അത്യാവശ്യത്തിന് പണ്ടം പണയത്തിന് കാശ് കടം കൊടുക്കും. അത് മാത്രം, ദുബായിലുള്ള മകന്റെ കാശ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. വല്ലതും വെച്ചുണ്ടാക്കാൻ രാവിലെയും രാത്രി മതി. ഉച്ചക്ക് ഹോട്ടലുണ്ടല്ലോ. ആരെയാ കിട്ട കൃഷ്ണൻ കുട്ടി? ചെക്കന്മാരുണ്ട്, ശരിയാക്കാം. പിന്നെ മാഷെ, പഴയ ചങ്ങാതിമാരൊക്കെ മന്ത്രിയോ MLA ആയി തിരുവനന്തപുരത്ത് ഉണ്ടാവുമല്ലോ. ചിലരൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാര്യം സാധിച്ചു കൊടുക്കുന്ന. ഊഴി ലൈൻ തുടങ്ങിയല്ലോ മാഷെ. കൊള്ളാം, കൃഷ്ണൻകുട്ടിയുടെ ആലോചന കൊള്ളാം. ഞാൻ ഒരു ബിസിനസ്സിനും കൊള്ളില്ല, എന്നെ വിട്ടേക്ക്. മാഷെ ഇത് കയ്യിലിരിക്കട്ടെ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. എന്താ ഈ 15-ന് ഒരു പുതിയ കുറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും സൈഡ് ബിസിനസ് വേണ്ട മാഷെ. വല്യമ്പുതിരിയാണ്. ഞാൻ അങ്ങോട്ട് വന്ന് കാണാൻ നിൽക്കായിരുന്നു. വഴക്കണ്ട്, 99 വെള്ളപ്പൊക്കത്തിന് മുമ്പ് ഉണ്ടാക്കിയതാ. വലിയ ഉപകാരം. പഴയ കുട്ടിയറയില് അത്യാവശ്യം മെപ്പൊക്കെ ആവാം. നാട്ടിലുള്ളതൊന്നും വേണ്ടാന്നുണ്ട്. അല്ല, അകാലുള്ളവർക്ക് അത് ഇഷ്ടാവില്ല. ഞാൻ ആഹാരം അധികവും പുറത്തുനിന്നാവും. അല്ല, ഒന്നും ഉണ്ടായിട്ടല്ലേ. ഇപ്പൊ നമ്പുകാരും ആരോട്ടൊക്കെ പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു. വാടകയ്ക്കാന്ന് പുറത്ത് പറയണ്ട, അത് കിട്ടുന്നത് വലിയ ഉപകാരം തന്നെ ആട്ടോ, സംശയമില്ല. എന്നാലും പണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ചോളു തിരുമേനിയുടെ മക്കളൊക്കെ? ഒരാളെ ഉണ്ടായിരുന്നു, മരിച്ചു. അയാളുടെ മക്കളിപ്പോ 2 ആളുണ്ട്. പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. 2 ഉം 10 പാസ്സാ. പണിയൊന്നുമില്ല. മതം മാറാൻ വകുപ്പുള്ള മാതിരി ജാതി മാറാൻ വല്ല വകുപ്പും ഉണ്ടോ? ആവോ പല ഹരിജനോ ഗിരിജനോ ഒക്കെ ആയി മാറാൻ പറ്റിച്ചാൽ 2 ആളെയും കീഴ്പ്പെട്ടിറക്കാം. എന്താ നിവൃത്തിയില്ലല്ലോ തിരുമേനി. കയറുവാ. ആദ്യത്തെ വിരുന്നുകാരൻ ഹരിയാണ്. നിന്നെ വിചാരിച്ചിട്ടാ ഇത് പോക്കറ്റിലിട്ടത്. അമ്മ ഒന്ന് വരാൻ പറഞ്ഞു. കേസും കൂട്ടും ഇഷ്ടമായിട്ടല്ല, പലരും പറഞ്ഞു. അപ്പൊ വക്കീലിനോട് സഹിപ്പിച്ചു. ഹരിയുടെ അച്ഛന്റെ വീട്ടുകാരിൽ നിന്നും സഹായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആക്സിഡന്റിന്റെ പേരിൽ ബസ് കമ്പനിക്കാരെന്തോ തന്നു വെച്ച് കണക്ക് ചോദിക്കാൻ വന്നു അളിയന്മാർ 2 പേരും. മരിച്ച ചന്ദ്രശേഖരൻ അവകാശപ്പെട്ടതായി സ്വത്തൊന്നുമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് വക്കീല്. വീടും കൃഷിത്തലും എല്ലാം അച്ഛൻ പെൺമക്കൾക്ക് എഴുതി വെച്ചാണത്രേ. സ്വത്ത് മോഹിച്ചിട്ടല്ല. ഹരിമോൻ കഷ്ടപ്പെടാതെ വളരണം, പഠിക്കണം. അതൊക്കെ വിചാരിച്ചപ്പോ കേസ് കൊടുത്താൽ മോന്റെ പേരിൽ എന്തെങ്കിലും നീക്കി വെക്കേണ്ടി വരില്ലേ അവർക്ക്? മാഷും കുറെയൊക്കെ നിയമങ്ങൾ പഠിച്ചല്ലേ. ഇതും കൊണ്ടും കോടതിയിൽ പോയാൽ 5-6 കൊല്ലം ഒരു വക്കീലിന് കോളാവും, അത്ര തന്നെ.
ഹരിയുടെ മകന്റെയോ മകന്റെ മകന്റെയോ കാലത്ത് അനുകൂലമായ ഒരു വിധി കിട്ടിയേക്കാം ചിലപ്പോ. വീട്ടുടമസ്ഥന്റെയും നാട്ടുകാരുടെയും മുമ്പില് ഞാൻ ഒന്നിനും കുറവില്ലാന്ന് മട്ടിൽ പിടിച്ചു നിൽക്കുകയാണ് മാസ്റ്റർ ഇതുവരെ. ഇല്ലായ്മയും അല്ലായ്മയും പുറത്തു കാട്ടാൻ വയ്യല്ലോ. ജോലി കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം മാസ്റ്റർ? നോട്ടീസും മറുനോട്ടീസും കൊണ്ട് കാര്യമില്ല. നേരിട്ട് അവരോട് വിഷമതകൾ പറയണം. അവരും മനുഷ്യരല്ലേ. സ്വന്തം ആങ്ങളുടെ കുട്ടിയും ഭാര്യയും കഷ്ടപ്പെടുന്ന അറിയുമ്പോൾ എന്തെങ്കിലും ചെയ്യില്ലേ? പോയി നേരിട്ട് കാര്യം പറയണം, ചോദിച്ചു നോക്കണം. മാസ്റ്ററും കൂടി വന്നെങ്കിൽ പോവാമായിരുന്നു. വരണം. ഒരു ധൈര്യത്തിന് വിഷമം ആവില്ലെങ്കിൽ. നീയാണോ? വക്കീൽ നോട്ടീസിന് മറുപടി കിട്ടിയില്ലേ? അയച്ചിരുന്നു. നാനോട്ടനില്ലേ ഏട്ടത്തിൽ? നോട്ടീസ് അയച്ചാൽ നാനോട്ടൻ വിറയ്ക്കും. നീ വിചാരിച്ചോ? കേസ് കൂടാനുള്ള ശക്തിയൊന്നും എനിക്കില്ല പത്മടത്തി. എന്റെ കുട്ടിയുടെ സ്ഥിതി നിങ്ങൾക്കൊക്കെ ആലോചിച്ചാൽ അറിയാലോ. ഈ വീട്ടിലേക്ക് ആകെ ഉണ്ടായിരുന്ന ആണൊരുത്തന. അവൻ പോയതിന്റെ നഷ്ടം ഞങ്ങൾക്കാ, നിന്നേക്കാളും. എനിക്കൊന്നും തരണ്ട, ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. അത് ഞങ്ങൾക്കറിയാം. ഈ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങളുടെ സ്വന്തം അങ്ങയുടെ മോനല്ലേന്ന് വിചാരിച്ച് എന്തെങ്കിലും. ചെക്കന്റെ ജാതക പോലെ അത്ര വിശേഷമാ. തന്റെ തലവെറുത്ത് കണ്ടില്ലേ? ഓരോന്നിന്റെ വിലയിൽ എഴുതിയത് അങ്ങനെയാവും. അതിന് ബാക്കിയുള്ളവർ എന്ത് ചെയ്യാനാ? ഇവള് നമ്മളെ കോടതി കയറ്റാൻ പോവല്ലേ, അതല്ലേ കാണേണ്ടത്. ഇവിടുത്തെ ആണുങ്ങൾ റേഷൻ ഒത്ത് കിട്ടുമ്പോഴേക്ക് വരയ്ക്കുന്ന അമ്പാഴപ്പണ്ണന്മാരാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ സാമാന്യ മനുഷ്യരുടെ നിയമം അനുസരിച്ച്. നിങ്ങളാരാ? ഒരു മാഷാണ്, ഇവരുടെ സഹായത്തിന് വന്നതാണ്. നിനക്ക് സഹായത്തിന് നൂറാളുണ്ടാവും, പിന്നെന്താ? നിനക്ക് ചെറുപ്പമല്ലേ, വേറെ ആളെ കിട്ടാൻ എന്താ പ്രയാസം? ഇറങ്ങാം സാർ. ഞങ്ങള് കാര്യം പറഞ്ഞേ ഉള്ളൂ. നിനക്ക് കുട്ടിക്ക് വല്ലതും കൊടുത്തിട്ട് പോ. വാ. കുട്ടികളെ വിഷം കൊടുത്ത് കൊല്ലാൻ അമ്പാടി നടക്കുന്ന ശൂർപ്പണകയില്ലേ ചിത്ര പുസ്തകത്തില്, അതേ മൊഗറ അയമ്മയ്ക്ക്. വേഗം നടക്ക്. ഞാൻ ഭാസ്കരൻ, ഇവിടെ സ്റ്റേറ്റ് ബാങ്കിൽ. മനസ്സിലായി, പരിചയപ്പെട്ടിട്ടില്ല, എന്നാലും അറിയാം. ഞാൻ യു സി കോളേജ് പഠിക്കുമ്പോൾ അവിടെ വന്നിട്ടുണ്ട് ഒരു സ്റ്റുഡൻസ് റാലി പ്രസംഗിക്കാൻ. മാനം മര്യാദക്ക് പിള്ളേർ പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കയറി കുഴപ്പമുണ്ടാക്കലായിരുന്നല്ലോ അന്ന് തൊഴില്. വരൂ, വീട്ടിൽ കയറാം. അതാണ് അറിയാം, അപ്പുറത്തന്നെ ഒരു പഴയ സ്റ്റുഡന്റാ സുനന്ദ, മോനെ ഞാൻ കണ്ടിട്ടുണ്ട്. വരൂ. ഞാൻ മാളക്കുട്ടിയമ്മയുടെ വീട്ടിൽ പോയി ഒരു ഫോൺ ചെയ്യാൻ. നമുക്ക് ഇവിടെ ഒരു ഫോൺ വെച്ചൂടെ? വെക്കാം. ചായ ഇപ്പൊ വേണ്ടിയിരുന്നില്ല. സൈക്കിൾ എന്റെ കൈക്കറിയാണ്, വൈഫ് ഇപ്പൊ വന്നേ ഉള്ളൂ. കണ്ടു, രാഷ്ട്രീയം കംപ്ലീറ്റ് ആയി വിട്ടോ? ആ അഭിപ്രായങ്ങളുണ്ട്, പ്രവർത്തനമില്ല. ഒരിക്കൽ അസംബ്ലിയിലേക്ക് നിൽക്കുന്നു എന്നൊക്കെ കേട്ടിരുന്നല്ലോ. ഓ വെറുതെ, അസംബ്ലിയിലേക്ക് പറ്റിയ ഭാഷയൊക്കെ കയ്യിലുണ്ട്, പഠിച്ച തെറികളൊന്നും മറക്കില്ലല്ലോ. പക്ഷേ തൊലിയുടെ കട്ടി ഇത് പോരാ, വേണ്ടെന്ന് വെച്ചു. ഇവിടെ ചെറിയ കുട്ടികളെ അയക്കാൻ ഒരു നഴ്സറിയില്ല, കിൻഡർ ഗാർഡൻ ടൈപ്പ് സ്കൂൾ തുടങ്ങാൻ ഗവൺമെന്റ് പെർമിഷൻ വേണോ? ഹേയ്, അത് ടൗണിലൊക്കെ വലിയ ബിസിനസ് അല്ലേ ഇപ്പോ, എന്താ ഫീസ്? വീട്ടിൽ പിള്ളേരുടെ ശല്യം ഒഴിവാക്കാൻ സ്വല്പം ചെലവാണ്.